ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ലഷ്കർ ഇ തോയ്ബ ഭീകരനെ സൈന്യം വധിച്ചു. മേഖലയിൽ സുരക്ഷാസേനയുടെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതിനിടെ ശ്രീനഗറിൽ മൂന്ന് ലഷ്കർ ഇ തോയ്ബ ഭീകരരെ പിടികൂടിയിട്ടുണ്ട്. നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിതിൻ, ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുകയാണോ? നിലവിൽ പിടിയിലായ അല്ലെങ്കിൽ വധിച്ച ഈ ലഷ്കർ ഭീകരനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ, ഇന്ന് രാവിലെയാണ് അനന്ത്നാഗിലെ ബിജ്ബെഹ്റ മേഖലയിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. സുരക്ഷാ സേനയും അതോടൊപ്പം തന്നെ ഭീകരരും തമ്മിൽ ഏകദേശം മണിക്കൂറുകളോളം ഏറ്റുമുട്ടലുണ്ടായി. ഈ ഏറ്റുമുട്ടലൊടുവിലാണ് ഒരു ലഷ്കർ ഇ തോയ്ബ ഭീകരനെ വധിക്കാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ തെരച്ചിൽ മേഖലയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും അനന്ത്നാഗ് സമീപത്തിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. എന്തായാലും ഈ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ പോലും ശ്രീനഗറിൽ ഇത്തരത്തിൽ മൂന്ന് ലഷ്കർ ഇ തോയ്ബ ഭീകരനെ പിടികൂടാൻ സേനയ്ക്ക് സാധിച്ചു. ആയുധങ്ങളുമായിട്ടാണ് ലഷ്കർ ഇ തോയ്ബ ഭീകരനെ പിടികൂടിയത്. രാവിലെയായിരുന്നു ഇത്തരത്തിലൊരു മൂന്ന് ഭീകരനെ പിടികൂടാൻ സാധിച്ചത്. രണ്ട് AK-47 റൈഫിളുകളും അതോടൊപ്പം തന്നെ പിസ്റ്റളുകൾ കൂടാതെ 9 വെടിക്കോപ്പുകൾ തുടങ്ങിയവയെല്ലാം തന്നെ പിടികൂടിയിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം തുടരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഏറ്റുമുട്ടലിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഭീകരരെ പിടികൂടാൻ സാധിച്ചത് വലിയ നേട്ടമായി തന്നെയാണ് ഇപ്പോൾ സേന വ്യക്തമാക്കിയത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയത്. ശരി, കശ്മീരിലെ അനന്ത്നാഗിലാണ് സുരക്ഷാ സേനയും ഭീകരൻ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു ലഷ്കർ ഇ തോയ്ബ ഭീകരനെ സൈന്യം വധിച്ചത്. മൂന്ന് പേർ ഇപ്പോൾ പിടിയിലാണ് എന്ന വിവരം കൂടി നിതിൻ അംബുജൻ പങ്കുവയ്ക്കുന്നു ഡൽഹിയിൽ നിന്നും.